അപ്പോൾ വെൽക്കം ബാക്ക് എവറി വൺ ആൻഡ് അനദർ വ്ളോഗ് ഓഫ് നിക്ഹിൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു യാത്രയിലാണ് വീണ്ടും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടും ഒരു രണ്ടാഴ്ച മുമ്പുള്ള ഒരു വീഡിയോയിൽ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാഷ് ബാക്ക്. അതായത് നമ്മൾ നേരത്തെ ഒരു ബോധിമേട്ടിൽ പോകാൻ നേരത്ത് വണ്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൂപ്പാറയിൽ. അപ്പോൾ അത് എടുക്കാനായിട്ട് പോകാനാണ്. അപ്പോൾ ഇത് നമ്മൾ ഹിമാലയത്തിലല്ല ഇന്ന് പോകേണ്ടത്. ഇന്ന് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ വെസ്പിയാണ്. 156 കിലോമീറ്റർ ഉണ്ട്, വെസ്പിയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ അടിമാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിമാലിയിൽ നിന്ന് നേരെ റൈറ്റ് എടുത്ത് രാജാക്കാട് എത്തും. രാജാക്കാട് നിന്ന് നേരെ പൂപ്പാറ, പൂപ്പാറയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പറ്റുവാണെങ്കിൽ നമ്മൾ ഒന്ന് ശാന്തംപാറ വരെയും പോകാൻ നോക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്ലാനിങ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് അന്ന് കണ്ട ദീപക് ബഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ഇതാണ് കല്ലാർകുട്ടി ഡാം. ഇതെന്ന് പറഞ്ഞാൽ 1960 പണിത ഡാമാണ്. വെള്ളത്തോലാണ് ഈ പറയുന്ന വെള്ളം വരച്ചുകൊണ്ടേ കുറവാണല്ലോ. ആ മതിലുള്ളിലേക്കില്ലേ മോട്ടറൊക്കെ ജനറേറ്റർ
ഇപ്പൊ നമ്മള് രാജാക്കാടെത്തി. ഇവിടുന്ന് റൈറ്റ് ഉപ്പാറ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഫസ്റ്റാണോ? ഓണല്ലേ? ഓണായിക്കോളും ചൂട് ഇതാണ്ട് ഓണ ഇത്ര പോലും സാധാരണ ഇതാവണെങ്കിൽ ഇത്ര പോലും ആവില്ല. വൈബ്രേഷൻ നോക്കി എയറില്ല ഫ്രണ്ടിൽ എയർ അടിക്കണം. ഓണം കിട്ടാ ഒറ്റ രണ്ട് മൂന്നടിക്ക് ഞാൻ അടുത്തല്ല. നമ്മള് ഇഞ്ചത്തൊട്ടിയിലെ മറ്റേ ബ്രിഡ്ജിലെത്തിയിട്ട് സസ്പെൻഷൻ ബ്രിഡ്ജാണ്, തൂക്കുപാലമാണ്. അപ്പുറത്താണ് കയാക്കിങ്ങൊക്കെ. ഇവിടെ പെഡൽ ബോട്ടും കയാക്കിങ്ങൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ബ്രിഡ്ജാണ് കേട്ടോ. കണ്ടിട്ടുണ്ട്, നല്ല രീതിയിൽ ഇളകുണ്ട്. അപ്പോൾ ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ അടിമാലി നേരിമംഗലം പാലം കഴിയുമ്പോൾ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റിലേട്ട് ഒരു വഴിയുണ്ട്.
ആ ലെഫ്റ്റ് വഴി തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇവിടെ എത്തും. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലമാണ്. എൻ്റെ ബാക്കിൽ നമ്മളിപ്പോൾ നടക്കുന്നത് ഇഞ്ചത്തൊട്ടിയിലെ തൂക്കുപാലമാണ്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചത്തൊട്ടിയിൽ നിന്ന് നേരെ കുട്ടമ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറം നേരെ കുട്ടമ്പുഴയാണ്, ഈ വശം എന്ന് പറഞ്ഞാൽ ഇഞ്ചത്തൊട്ടി. പൊളി, ഒന്നും പറയാനില്ല. ബ്രിഡ്ജ് നല്ല രീതിയിൽ ഇളകണ്ടിട്ട് അല്ലേ ചേട്ടാ? അത് നീളമുണ്ട് കേട്ടോ. എന്തിന് നേരെ പോ, 45 ഇല്ലേ? ആ അപ്പൊ നമ്മള് ഇഞ്ചത്തൊട്ടിയില് കയാക്കിങ് ചെയ്യാൻ ട്ടോ. അതെ, പൊളിയാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അതായത് ഇവിടുത്തെ കയാക്കിന്റെ ചാർജ് എന്ന് പറഞ്ഞാല് 45 മിനിറ്റിന് 100 രൂപ ഒരാൾക്ക്, രണ്ടു പേർക്ക് കയറാം ഒരു കയാക്കിങ് ക്രാഫ്റ്റില്. കൊള്ള, അടിപൊളിയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ തുഴയാനൊക്കെ. രജുചേട്ടൻ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനും തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഏരിയുണ്ട്, പിന്നെ പുഴയിലേക്ക് വേണമെങ്കിൽ പോവാം. ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ പുഴയിലേക്ക് കൊണ്ടുപോകാം. അതല്ല, ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്, അവിടെയും തുഴയാം. നല്ല അടിപൊളിയുണ്ടോ, ഒരു രക്ഷയില്ല. തൊട്ടിയിലേക്ക് വന്ന് ഇതൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ കയാക്കിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക്. അടിപൊളി കയാക്കിങ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ പറഞ്ഞ നമ്പറൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്, നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുന്നതായിരിക്കും. അതുകൂടാതെ രാവിലത്തെ അവരൊരു സ്പെഷ്യൽ റൈഡൊക്കെ ഉണ്ട്, കാടിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ 6 മണിക്ക്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ ലിങ്കും അവരുടെ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തോടെ അതപ്പുറത്ത് കാണുന്നതാണ് കയാക്കിങ്. അതായത് അപ്പോൾ നമ്മുടെ ഏകദേശം ട്രിപ്പ് ഏകദേശം കഴിഞ്ഞു. ഇന്ന് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൈക്ക് നമ്മുടെ ബുള്ളറ്റ് എടുക്കാൻ പോയതാണ് പൂപ്പാറയിൽ. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഇഞ്ചത്തൊട്ടി വന്നു. ഇഞ്ചത്തൊട്ടിയിൽ ഒരു കയാക്കിങ് ഒക്കെ ചെയ്തു, എല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇഞ്ചത്തൊട്ടിയിലേക്ക് എത്തേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ രണ്ട് വഴിയുണ്ട്. ഒന്നാമത്തെ ഇടുക്കി വഴി വരണമെങ്കിൽ അടിമാലി കഴിഞ്ഞ് ഏകദേശം 10 കിലോമീറ്റർ നേരെ എറണാകുളം വരികയാണെങ്കിൽ രണ്ട് വഴിയുണ്ട്. അതായത് കാടാമ്പുഴ വഴിയും ഒന്ന് ഇഞ്ചത്തൊട്ടിയിലേക്ക് കയറാം. അതുകൂടാതെ നേരുംപോലും കഴിഞ്ഞിട്ട് ഏകദേശം 3 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്, ആ വഴി നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.